നമസ്കാരം. തെലങ്കാനയിൽ 56,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഇന്നാണ്. അദ്ദേഹം സംസ്ഥാനം സന്ദർശിക്കവേ കോൺഗ്രസിന്റെ നേതാവും തെലങ്കാനയുടെ മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി നരേന്ദ്രമോദിക്ക് നൽകിയ ഊഷ്മളമായ വരവേൽപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ദേശീയ മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യത്തോടുകൂടി ഇടം പിടിക്കുന്നുണ്ട്. സാധാരണയായി പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാനം ഏത് പാർട്ടി ഭരിച്ചാലും ആര് മുഖ്യമന്ത്രിയായിരുന്നാലും അദ്ദേഹത്തെ വരവേൽക്കാറുണ്ട്, ഊഷ്മളമായി തന്നെ സ്വീകരിക്കാറുമുണ്ട്. പക്ഷേ അതിലൊക്കെ അധികമായി രേവന്ത് റെഡ്ഡിയും മോദിയും തമ്മിലുള്ള സംഭാഷണത്തിന് കുറച്ച് അധിക പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്നുള്ള ഒരു വിശകലനമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ആദ്യമായി ഈ രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ, അതായത് ഡിസംബറിലാണ് തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്, അതിനുശേഷം രേവന്ത് റെഡ്ഡി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യമായാണ് മോദി സംസ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹം മോദിയും തമ്മിൽ നടന്ന കുശലാന്വേഷണം അല്ലെങ്കിൽ ഇരുവരും പങ്കിട്ട തമാശകളൊക്കെ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആളുകളെ മാത്രമല്ല, മറിച്ച് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വരെ നേതാക്കളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഈ പ്രസംഗത്തിലുടനീളം തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി പറഞ്ഞത് കേന്ദ്ര പിന്തുണയിലൂടെ മാത്രമേ സംസ്ഥാനത്തിന് വികസനം സാധ്യമാവുകയുള്ളൂ എന്നാണ്. അത് കൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധാരാളം പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു രേവന്ത് റെഡ്ഡിയെ കൂടി ആ വേദിയിൽ കാണാമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി തന്നെയാണ് രേവന്ത് റെഡ്ഡി സംസാരിച്ചത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. സാധാരണയായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് നേതൃത്വം മോദിയോട് സ്വീകരിക്കുന്ന ഒരു നിലപാട് വളരെ വ്യത്യസ്തമാണ്. എപ്പോഴൊക്കെ കടന്നാക്രമിക്കാൻ കിട്ടുമോ അപ്പോഴൊക്കെ കടന്നാക്രമിക്കാറുണ്ട്. ഇനി അതത് സംസ്ഥാനത്ത് വന്നാൽ പോലും മോദിയെ വ്യക്തിപരമായി അങ്ങനെ വിശേഷിപ്പിക്കുകയൊന്നും ചെയ്യുന്ന ഒരു പതിവില്ല. അങ്ങനെയുള്ള ഒരു പതിവ് കോൺഗ്രസ് പാർട്ടിക്കില്ല, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഒട്ടും തന്നെയില്ല. ഈ പ്രസംഗത്തിലുടനീളം രേവന്ത് റെഡ്ഡി ഇംഗ്ലീഷിലും തെലുങ്കിനും മാത്രമല്ല സംസാരിച്ചത്, മറിച്ച് ഹിന്ദിയിൽ കൂടിയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകേണ്ട പ്രത്യേകതയെക്കുറിച്ച് രേവന്ത് റെഡ്ഡി ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ വേദിയിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒന്ന് അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഒരു ഏറ്റുമുട്ടലിന്റെ പാതയല്ല മോദിയോട് സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് അനുരഞ്ജനത്തിന്റെ പാതയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ പ്രസംഗത്തിലുടനീളം മോദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പെദ്ദണ്ണ എന്നാണ്. പെദ്ദണ്ണ എന്ന വാക്കിനർത്ഥം തെലങ്കാനയിൽ മൂത്ത ജ്യേഷ്ഠൻ അല്ലെങ്കിൽ വല്യേട്ടൻ എന്നൊക്കെയാണ്. അങ്ങനെ വല്യേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. വല്യേട്ടന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുഖ്യമന്ത്രിമാർക്ക് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങയുടെ ഗുജറാത്ത് എങ്ങനെ വികസിച്ചുവോ അതുപോലെ തന്നെ തെലങ്കാനയും വികസിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്നുകൂടി രേവന്ത് റെഡ്ഡി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് മോഡലിനെ പരസ്യമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അംഗീകരിക്കുന്ന കാഴ്ച കൂടിയാണ് ആ വേദിയിൽ കാണാൻ സാധിച്ചത്. എന്തായാലും കോൺഗ്രസിനും ബി ജെ പിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നടുക്കം ചെറുതല്ല, വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ ബി ജെ പിക്കാർ സ്വാഗതം ചെയ്തതിലും മികച്ചതായി തന്നെയാണ് അല്ലെങ്കിൽ വളരെ ഊഷ്മളമായി തന്നെയാണ് രേവന്ത് റെഡ്ഡി സ്വാഗതം ചെയ്തിരിക്കുന്നത്. മോദിയോട് അദ്ദേഹം കാണിച്ച സഹോദര തുല്യമായ സ്നേഹമാണ് വാർത്തകളിലുടനീളം നിറയുന്നതും. ഇതിനർത്ഥം ഉടൻ തന്നെ രേവന്ത് റെഡ്ഡി ബി ജെ പിയിലേക്ക് പോകും എന്നതല്ല, മറിച്ച് രാഷ്ട്രീയപരമായ മര്യാദ എവിടെ കാണിക്കണം, എങ്ങനെയായിരിക്കണം വ്യക്തികൾ തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയത്തിനും അതീതമായി പുലർത്തേണ്ടത് എന്നൊക്കെയാണ്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ രാഷ്ട്രീയം മറന്നു മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചും ഒക്കെ രേവന്ത് റെഡ്ഡി വാചാലനായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ധാരാളം ആളുകൾ കണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലാണ്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി രേവന്ത് റെഡ്ഡിയും മോദിയും പങ്കിട്ട വേദിയിൽ നിന്നുള്ള ചില സംസാരങ്ങളുടെ വീഡിയോ അത് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിന്ധി മലയാളം.